ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ഹോസ്പീസ് ശിലാസ്ഥാപനം നടത്തി. മാരകമായ രോഗം ബാധിച്ച് കിടപ്പിലായവർക്ക് അവസാന നാളുകൾ വേദനാരഹിതവും ആയാസരഹിതവുമാക്കുന്നതിനുള്ള സാന്ത്വന പരിചരണം നൽകുന്നതിനും അപകടം, സ്ട്രോക്ക് എന്നിവയെ തുടർന്ന് ചലനശേഷി പരിമിതപ്പെട്ടവർക്ക് ഫിസിയോതെറാപ്പി സേവനം നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായുള്ള ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ സെന്റർ ഹോസ്പീസ് കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. എല്ലാ സേവനവും സൗജന്യമായി നൽകുന്ന ആൽഫയ്ക്ക് അയ്യാരിൽ, ചെളുക്കയിൽ, ഫാമിലി എറിയാട്, ചേരമാൻ പറമ്പിന് കിഴക്ക് സൗജന്യമായി നൽകിയ 17 സെന്റ് സ്ഥലത്താണ് 7100 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഗ്രൗണ്ട് ഫ്ലോറും മുകളിൽ 2 നിലകളിലുമായി കെട്ടിടം ഒരുക്കുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ രക്ഷാധികാരി K.A. മുഹമ്മദ് സലീം കുഞ്ഞുമാക്കാച്ചാലിൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. സെന്റർ പ്രസിഡന്റ് K.A. ഖദീജാബി അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ മാസ്റ്റർ MLA മുഖ്യാതിഥിയായി. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് K.P. രാജൻ, എടവലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, എറിയാട് പഞ്ചായത്ത് അംഗം സ്നേഹലത, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, എഞ്ചിനീയർ മൊഹ്സിൻ, അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, EV രമേശൻ, CS തിലകൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PK മുഹമ്മദ്, ജോസ്മി, PH നാസർ, നഫീസ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ PS മുജീബ് റഹ്മാൻ, PP ജോൺ, അഡ്വക്കേറ്റ് CP രമേശൻ, PK അബ്ദുൾ റഹീം, കരീം വേണാട്ട്, KK സെയ്തു, താഹ, KS ഇക്ബാൽ പടിയത്ത് എന്നിവരും സംബന്ധിച്ചു. അശരണരായ, ദുരിതമനുഭവിക്കുന്ന, രോഗപീഠങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാനായിട്ട് ഒരു സെന്റർ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ ചടങ്ങിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ടത് ഇത്തരമൊരു സ്ഥലം നമുക്ക് തരാൻ സന്മനസ് കാണിച്ച ആ മഹത് വ്യക്തിയെയാണ് ഏറെ അഭിനന്ദിക്കപ്പെടേണ്ടത്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കെട്ടിടം ഇവിടെ ഉയരുന്നതിന് ഇങ്ങനൊരു സാഹചര്യം ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വിലപിടിപ്പുള്ളൊരു ഭൂമി സൗജന്യമായി നൽകാൻ തയ്യാറായ ആ മനുഷ്യനെ എറിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഏറെ സ്നേഹത്തോടെ അഭിനന്ദനം അറിയിക്കുകയാണ്. തുടർന്ന് നമ്മളിപ്പോൾ ഇത്ര വലിയൊരു തുക, ആ തുകയുടെ ഭാഗമായിട്ട് കെട്ടിടം ഉയർത്തപ്പെടണം, അതൊരു ആശങ്കയോടുകൂടിയൊക്കെയാണ് കൈജാബിത്ത ഇവിടെ സൂചിപ്പിച്ചത്. പക്ഷേ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന്, പ്രത്യേകിച്ച് പാലിയേറ്റീവ് അല്ലെങ്കിൽ സാന്ത്വന പരിചരണം എന്നത് ഒരു നയമായി സ്വീകരിച്ച ഒരു സർക്കാരിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം ദുരിതബാധിതരെ സഹായിക്കുക എന്നുള്ളത്. കയ്പമംഗലത്ത് അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു.